Kendra Sarkarinte Ayushman Bharat Pathadiyude Gunabhoktakalude Ennam 1 Kodi Kavinju. Prathanamantri Narendra Modi Tweetilude Ikkaryam Arichathu. Oro Indiakarinum Abhimanikkavunna Nimishangalanu Ithu. Kazhinja 2 Varshathinullil Niravathi Jeevithangaleyanu Ee Sambrambham Swadheenichathu. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യത്തെ എവിടെ വേണമെങ്കിലും ഇത് പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാന നേട്ടം. അതിനാൽ ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലത്ത് മാത്രമല്ല ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും ഉയർന്ന നിലവാരത്തിലുള്ള വൈദ്യസഹായം ലഭിക്കും. അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഇങ്ങനെ: ഞങ്ങളുടെ ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെ പരിശ്രമം അതിനെ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാക്കി മാറ്റി. ഈ സംരംഭം നിരവധി ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് ദരിദ്രരുടെയും താഴ്ന്നവരുടെയും വിശ്വാസം നേടിയിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരതിന്റെ ഏറ്റവും വലിയ നേട്ടം പോർട്ടബിലിറ്റിയാണ്. ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്ത സ്ഥലത്ത് മാത്രമല്ല ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും മികച്ച നിലവാരമുള്ളതും താങ്ങാനാകുന്നതുമായ വൈദ്യസഹായം ലഭിക്കും. വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഉൾപ്പെടാത്ത സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യുന്നവരെ ഇത് സഹായിക്കുന്നുണ്ട്. എൻ്റെ ഔദ്യോഗിക പര്യടനങ്ങളിൽ ഞാൻ ആയുഷ്മാൻ ഭാരത് ഗുണഭോക്താക്കളുമായി സംവദിക്കും. ദുഃഖകരമെന്ന് പറയട്ടെ, ഈ ദിവസങ്ങളിൽ അത് സാധ്യമല്ല. പക്ഷേ 1 കോടി ഗുണഭോക്താവായ മേഘാലയയിൽ നിന്നുള്ള പൂജ താപ്പയുമായി എനിക്ക് മികച്ച ടെലിഫോൺ ആശയവിനിമയം ഉണ്ടായിരുന്നു. ആയുഷ്മാൻ ഭാരത് ഗുണഭോക്താക്കളുടെ എണ്ണം 1 കോടി കടന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണ്. 2 വർഷത്തിനുള്ളിൽ ഈ സംരംഭം നിരവധി ജീവിതങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തി. എല്ലാ ഗുണഭോക്താക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെ നല്ല ആരോഗ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ 107.4 ദശലക്ഷം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് സെപ്റ്റംബർ 23 റാഞ്ചിയിലാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സയ്ക്കായി വർഷം 5 ലക്ഷം രൂപ വരെ സഹായം നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. 2008 മുതൽ 2019 മാർച്ച് വരെ നിലവിൽ ഉണ്ടായിരുന്ന RSBY പദ്ധതിയാണ് 2019 ഏപ്രിൽ മാസം മുതൽ ആയുഷ്മാൻ ഭാരത് അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്നവർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷയാണ്. കഴിഞ്ഞ മാർച്ച് മാസം തന്നെ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാർ സ്മാർട്ട് കാർഡുകൾ വിതരണം ചെയ്തിരുന്നു. 1 കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ പദ്ധതി പ്രകാരം ചികിത്സാ ആനുകൂല്യത്തിന് വ്യവസ്ഥയുണ്ട്. പ്രധാനമന്ത്രിയുടെ ഡിജിറ്റൽ ഇന്ത്യ എന്ന ആശയം ആരോഗ്യരംഗത്തും വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കുന്നത്. ശസ്ത്രക്രിയ, ചികിത്സ, മരുന്നുകൾ, രോഗനിർണയം, ആശുപത്രികളിലേക്കുള്ള യാത്രാ ചിലവ് എന്നിവ പദ്ധതിക്ക് കീഴിൽ വരും. പൊതു സ്വകാര്യ മേഖലകളിലെ 10,000-ത്തോളം ആശുപത്രികളാണ് പദ്ധതി നടത്തിപ്പിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2022-ഓടെ പൂർണ്ണമായും ഇത് നടപ്പിലാക്കപ്പെടുന്നതോടെ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ സർക്കാർ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായി ആയുഷ്മാൻ ഭാരത് മാറും. അമേരിക്കയുടെയും മെക്സിക്കോയുടെയും കാനഡയുടെയും ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ പേർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.